ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ലൈറ്റ് റൂം മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഇമേജിൽ ഇതുപോലെ എങ്ങനെ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിംഗിലോട്ട് കടക്കാം. പിന്നെ ഈ വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ഈ ഒരു ഇമേജാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ ചുറ്റും ഒരുപാട് നോയ്സും ഗ്രെയിൻസും കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൽ ISO വരുന്നത് 2000 ആണ്. അപ്പോൾ ഇതുപോലെ ISO ഒരുപാട് കൂടുമ്പോഴാണ് നോയ്സ് വരുന്നത്. പ്രത്യേകിച്ച് ലോ ലൈറ്റിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴാണ് ISO ഒരുപാട് കൂടുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരുപാട് നോയ്സ് ഇമേജിൽ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇമേജസിലെ സബ്ജക്റ്റിൻ്റെ ഷാർപ്നെസ് എങ്ങനെ കൂട്ടാൻ പറ്റുമെന്നും അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് നോക്കാം. സോ ഈ ഇമേജ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ട് ലൈറ്റ് റൂമിലോട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ്. സോ ലൈറ്റ് റൂമിൽ ഫോട്ടോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇമേജ് സെലക്ട് ചെയ്യാം. സോ ഇവിടെ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കുറേ ടൂൾസ് കാണാം. ഇതിൽ നിന്ന് ഡീറ്റെയിൽ എന്ന ടൂള് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഷാർപ്പനിങ് ആണ്. അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ ഇമേജ് ഒന്ന് സൂം ചെയ്യുവാണ്. ഇനി നമുക്ക് ഷാർപ്നെസ് ഒന്ന് കൂട്ടി നോക്കാം. സോ ഇവിടെ ഷാർപ്നെസ് കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ കംപ്ലീറ്റ് ഷാർപ്നെസ് കൂടിയിട്ടുണ്ട്. നമ്മുടെ സബ്ജക്റ്റിൽ നോക്കുവാണെങ്കിൽ ഷാർപ്നെസ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സും ഒരുപാട് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഷാർപ്നെസ് നമ്മൾ കൂട്ടുമ്പോൾ ഇമേജിലെ നോയ്സും അതുപോലെ തന്നെ ഒരുപാട് കൂടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്നെസ് നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 55 വാല്യൂവിൽ ഷാർപ്നെസ് കൂട്ടുവാണ്. ഇനി സ്ക്രീനിലൊന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇമേജായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലും ഒരുപാട് നോയ്സ് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമുക്കിവിടെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. സോ ഇവിടെ റേഡിയസിലും ഡീറ്റെയിലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളിവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് മാസ്കിംഗ് യൂസ് ചെയ്തിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ ഈ ഇമേജ് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യുവാണ്. ഇനി മാസ്കിങ്ങിൻ്റെ സ്ലൈഡർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഫിംഗർ സ്ക്രീനിൽ ഇതുപോലെ ടാപ്പ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ സ്ലൈഡർ സ്ലൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കാണാൻ പറ്റും. ഇനി മാസ്കിങ്ങിൻ്റെ വാല്യൂ നമ്മൾ കുറച്ചുകൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി വരുന്നതായിട്ട് കാണാം. സോ മാസ്കിങ്ങിൻ്റെ വാല്യൂ നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആകുന്നത് വരെ കൂട്ടുക. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലവും ബ്ലാക്ക് ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് കളറിൽ വരുന്ന ഭാഗത്ത് മാത്രമേ ഷാർപ്നെസ് അപ്ലൈ ആകത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഷാർപ്നെസ് അപ്ലൈ ആകത്തില്ല. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സും വരത്തില്ല. സോ മാസ്കിങ്ങിൻ്റെ വാല്യൂ 87 ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമേജിൽ ഇതുപോലെ നോക്കി വേണ്ട മാസ്കിങ് വാല്യൂ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇമേജ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. സോ മാസ്കിങ് ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചുകൂടെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. സോ ഇങ്ങനെയാണ് മാസ്കിങ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇമേജിലെ ഷാർപ്നെസ് കൂട്ടുന്നത്. ഇനി നമുക്ക് നോയ്സ് റിഡക്ഷൻ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇവിടെ നോയ്സ് റിഡക്ഷൻ എന്നൊരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വാല്യൂ പതുക്കെ ഒന്ന് കൂട്ടി നോക്കാം. സോ ഇതിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് കുറയുന്നത് വരെ നോയ്സ് റിഡക്ഷൻ്റെ വാല്യൂ കൂട്ടുക. സോ ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്യുവാണ്. നോയ്സ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ നോയ്സ് റിഡക്ഷൻ്റെ വാല്യൂ കൂട്ടി നോക്കാം. സോ ഇവിടെ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് നോയ്സ് റിഡക്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ഒരുപാട് കുറഞ്ഞതായിട്ട് കാണാം. ജസ്റ്റ് ഞാൻ സ്ക്രീൻ ഒന്ന് ഹോൾഡ് ചെയ്ത് കാണിക്കാം. സോ ഇത്ര നോയ്സ് ഇതുപോലെ റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോയ്സ് കുറച്ചുകൂടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡീറ്റെയിൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ 50 കിടക്കുന്നത്. ഇനി നമ്മൾ 50 നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വീണ്ടും കുറയുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഞാൻ 24 എന്ന വാല്യൂവിലാണ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ നോയ്സ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലെ ഡീറ്റെയിൽസും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇമേജിൽ ഒരുപാട് ഡീറ്റെയിൽസ് കുറഞ്ഞ് ഓയിൽ പെയിൻറ്റിങ് എഫക്റ്റ് പോലെ ആയതായിട്ട് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഡീറ്റെയിൽസിൻ്റെ വാല്യൂ ഞാൻ ഒരുപാട് കുറയ്ക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു 50 നിന്ന് 48 എന്ന വാല്യൂ സെലക്ട് ചെയ്യുവാണ്.
ഇതിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലെ ഡീറ്റെയിൽസും വീണ്ടും ഒരുപാട് കുറയും. സോ ഇപ്പോൾ നമ്മുടെ ഇമേജിൽ നിന്ന് ഓവറോൾ നോയിസ് അല്ലെങ്കിൽ ഗ്രെയിൻസ് നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കളർ നോയിസ് റിഡക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ വാല്യൂ ഇപ്പോൾ 25 ഇരിക്കുന്നത്. ഞാനതൊന്നും ചെയ്യുന്നില്ല, 25 തന്നെ വെക്കുവാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോ ലൈറ്റ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഇമേജിൽ അനാവശ്യമായിട്ടുള്ള കളേഴ്സ് അവിടെയും ഇവിടെയുമായിട്ടൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. സോ അങ്ങനത്തെ കളർ നോയിസ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് കളർ നോയിസ് റിഡക്ഷൻ എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഇമേജിൽ കളർ നോയിസ് അങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനി ചെറുതായിട്ട് എങ്ങാനും ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് കളർ നോയിസ് റിഡക്ഷൻ ഒരു 25 എന്ന വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ലൈറ്റ് റൂം മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഇമേജിൽ ഷാർപ്നെസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നോയിസ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നതും. ഇനി ഈ ഇമേജ് സേവ് ചെയ്യാനായിട്ട് ഷെയർ ബട്ടൺ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഇതിൽ നിന്ന് സേവ് ടു ഡിവൈസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഗാലറിയിൽ സേവ് ആകുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.